ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ അകപ്പെട്ട കൂടുതൽ പേരെ രക്ഷപ്പെടുത്തി. ശക്തമായ മണ്ണിടിച്ചിലിനെ തുടർന്ന് 729 റോഡുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുന്നു. അപകട സാധ്യതാ മേഖലകളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകാനുണ്ട്. നിതിൻ, ഹിമാചലിൽ നിന്ന് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ എന്താ? ഗോപി, സംസ്ഥാനത്തെ സാഹചര്യം ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ അപകട സാധ്യതയുള്ള മേഖലയിൽ നിന്നും ആളുകളെല്ലാം തന്നെ മാറ്റിപ്പാർപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കൂടാതെ ഇന്നലെ ഉണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന കൂടുതൽ പേരെ ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ശക്തമായ മണ്ണിടിച്ചിലെ തുടർന്ന് സംസ്ഥാനത്ത് 729 റോഡുകളാണ് പ്രവർത്തനം തടസ്സപ്പെട്ടത്, ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ വേഗത്തിൽ തന്നെ ദ്രുതഗതിയിൽ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മഴക്കെടുതികൾ കാരണം നിരവധി പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട്. മഴക്കെടുതിയിൽ ഇതുവരെ 12,000 കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്തുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ജൂൺ 24 മുതലുള്ള സംസ്ഥാനത്തെ കണക്കുകളാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളും സമാനമായി തന്നെ മഴയുടെ മുന്നറിയിപ്പുണ്ട്. ഹിമാചലിൽ കനത്ത മഴ തുടരുകയാണ്. ഇന്നലെ ഉണ്ടായ മേഘവിസ്ഫോടനത്തിൽ അകപ്പെട്ട കൂടുതൽ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അപകട സാധ്യതാ മേഖലകളിൽ നിന്നും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയാണ് നിതിൻ അംബുജൻ. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ബിഗ് ബ്രേക്കിംഗിൽ.